മാട്ടൂൽ മാടായി തീരദേശത്തെ കടൽഭിത്തി നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 16 കോടി രൂപ ചിലവിലാണ് കടൽഭിത്തി നിർമ്മിക്കുന്നത്. ജനവാസ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതോടൊപ്പം വിനോദസഞ്ചാര വികസനത്തിനും ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ സാധ്യമാകും. രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന മേഖലകളായ മാട്ടൂൽ സൗത്ത്, സെൻട്രൽ, വാവുവളപ്പ്, കക്കാടഞ്ചാൽ, നീരൊഴുക്കുംചാൽ, പുതിയങ്ങാടി എന്നിവിടങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കടൽഭിത്തി നിർമ്മിക്കുന്നത്. 2021 ഫെബ്രുവരി മാസം ജലവിഭവ വകുപ്പ് മന്ത്രി പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചിരുന്നുവെങ്കിലും ലോക്ഡൌണും കാലവർഷവും കാരണം പ്രവൃത്തി ആരംഭിക്കാൻ വൈകിയിരുന്നു. പിന്നീട് എം വിജിൻ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രവൃത്തി ആരംഭിച്ചത്. നേരത്തെ കാലാവസ്ഥാ വ്യതിയാനവും രൂക്ഷമായ കടൽക്ഷോഭവും പ്രവൃത്തിക്ക് തടസ്സമായിരുന്നു. കാലാവസ്ഥ അനുകൂലമായതോടെ പ്രവൃത്തിയുടെ വേഗവും കൂടി. മാട്ടൂൽ സൗത്ത് 297 മീറ്റർ, സെൻട്രൽ 365 മീറ്റർ, വാവുവളപ്പ് 798 മീറ്റർ, കക്കാടൻചാൽ 218 മീറ്റർ, നീരൊഴുക്കുംചാൽ 892 മീറ്റർ, പുതിയങ്ങാടി 250 മീറ്റർ എന്നിങ്ങനെ 2820 മീറ്റർ ദൈർഘ്യത്തിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. അരക്ഷിതാവസ്ഥയിലും ഭീതിയിലും കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് ശാശ്വതമായ ഒരു സമാധാനം ഉറപ്പുവരുത്തുന്ന കടൽഭിത്തി നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. വളരെ ഏറെ ധനച്ചെലവുള്ള, കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നീരൊഴുക്കുംചാൽ ഭാഗം മുതൽ പുതിയങ്ങാടി ചൂട്ടാട് ഭാഗം വരെയുള്ള കടൽഭിത്തി നിർമ്മാണം ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ പുതിയങ്ങാടി പാലക്കോട് മേഖലയിലെ പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. നിരവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ള ആ അഴിമുഖം ശാശ്വതമായി അപകടരഹിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുലിമുട്ട് നിർമ്മാണമാണ് നടക്കുന്നത്. കടൽഭിത്തി പൂർത്തിയാകുന്നതോടെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ജനവാസ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതോടൊപ്പം വിനോദസഞ്ചാര വികസനത്തിനും ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ സാധ്യമാകും. വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.